നമസ്തേ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് ഐത്തമുണ്ടായിരുന്ന രണ്ടാളുകൾക്ക് ക്ഷേത്രത്തിന് വെളിയിൽ നിന്ന് ദർശനം ലഭിക്കുവാനായി മഹാദേവൻ അനുഗ്രഹിച്ച ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒട്ടേറെ അടയാളങ്ങൾ ശേഷിപ്പിച്ച പാക്കനാരെയും പെരുന്തച്ഛനെയും അനുഗ്രഹിച്ച ശിവന്റെ ഈ ക്ഷേത്രം ഇന്ന് കേരളത്തിലെ വിശ്വാസികളുടെ പ്രിയ ഇടങ്ങളിലൊന്നാണ് ആയിരത്തി ഇരുന്നൂറിലധികം വർഷം പഴക്കമുള്ള തൃശൂർ അന്നമന മഹാദേവ ക്ഷേത്രത്തിന്റെ ചരിത്രവും പ്രത്യേകതകളും നമുക്കൊന്ന് നോക്കാം തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മഹാദേവ ക്ഷേത്രങ്ങളിലൊന്നാണ് അന്നമന നട മഹാദേവ ക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ശൈവ വിശ്വാസികളുടെ പ്രിയപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കിരാതമൂർത്തി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അത്ര പ്രസിദ്ധമല്ലാത്ത കിരാതമൂർത്തി ഭാവത്തിലാണ് ശിവനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പാശുപരാസ്ത്രം പാർത്ഥനു നൽകിയ പശുപതിയായ ശിവനാണ് ഇവിടെയുള്ളത് മഹാക്ഷേത്രത്തിനു സമാനമായ പൂജകൾ ഇവിടെ ദിവസവും നടക്കുന്നതിനാൽ ഇതിനെ മഹാക്ഷേത്രമായും കരുതി പോരുന്നു പറയിപ്പറ്റ പന്തീരുകുലവും അന്നമന നട ക്ഷേത്രവും അന്നമന നട ക്ഷേത്രത്തിന്റെ കഥ പറയിപ്പറ്റ പന്തീരുകുലവുമായി ബന്ധപ്പെട്ടതാണ് താഴ്ന്ന ജാതിക്കാർക്ക് ഐറ്റം കൽപ്പിച്ചിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു അത്ര ഇത് അക്കാലത്ത് പന്തിരുകുലത്തിലെ പാക്കനാർക്കും പെരുന്തച്ഛനും ഒന്നും ഇവിടെ ക്ഷേത്രത്തിൽ പ്രവേശനമില്ലായിരുന്നു അപ്പോൾ അവർക്ക് അമ്പലത്തിൽ കയറാതെ തന്നെ നാലമ്പലത്തിന് പുറത്തു ദർശനം കിട്ടുന്ന രീതിയിൽ ശിവൻ അനുഗ്രഹിച്ച ക്ഷേത്രമാണിതെന്നാണ് വിശ്വാസം മുങ്ങുന്ന ബലിക്കല്ലം ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മുങ്ങുന്ന വലിയ ബലിക്കല്ലാണ് അതിന്റെ പിന്നിലെ കഥ അന്വേഷിച്ചാൽ എത്തി നിൽക്കുക നമ്മുടെ പാക്കനാറിലും പെരുന്തച്ഛനിലുമാണ് നാലമ്പലത്തിൽ കയറാതെ പുറത്തു നിന്നും പ്രതിഷ്ഠയെ വ്യക്തമായി കണ്ടു തൊഴാനുള്ള ഇവരുടെ ആഗ്രഹം നിറവേറ്റാനാണത്രേ ശിവൻ ഇവിടുത്തെ ബലിക്കല്ല് മുങ്ങുന്ന രൂപത്തിലാക്കിയത് മുപ്പത്തിരണ്ട് ഗ്രാമ ക്ഷേത്രങ്ങളിലൊന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറിൽ അധികം വർഷം പഴക്കമുള്ളതാണ് അന്നമന നട ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ച ഈ ക്ഷേത്രം കേരളത്തിലെ മുപ്പത്തിരണ്ട് ഗ്രാമക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയായും കണക്കാക്കപ്പെടുന്നുണ്ട് അടൂരുകാർ ഭരിച്ചിരുന്ന തൃശൂരിലെ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ചരിത്രം നോക്കിയാൽ രസകരമായ പല കാര്യങ്ങളും നമുക്ക് കാണാം ക്ഷേത്രത്തിന്റെ തുടക്കകാലത്ത് സമീപത്തു തന്നെയുള്ള കുറച്ച് നമ്പൂതിരി കുടുംബങ്ങൾ ചേർന്നായിരുന്നു പിന്നീട് അത് കർത്തത്തിനും ഏകാധികാരത്തിനും വഴിമാറിയപ്പോൾ സാമൂതിരി ഇവിടം കൈക്കലാക്കി പിന്നീട് സാമൂതിരിയിൽ നിന്നും തിരുവിതാംകൂർ രാജവംശത്തിലെത്തി അക്കാലത്ത് കൊച്ചി രാജ്യത്തിന്റെ അതിർത്തിയോട് ചേർന്ന് നിലനിന്നിരുന്നതിനാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പത്തനംതിട്ടയിലെ അടൂർ ഗ്രാമത്തിന് നൽകുകയായിരുന്നു ഭരണകാര്യങ്ങൾ അടൂരിനായിരുന്നുവെങ്കിലും ചുരുക്കം ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ തിരുവിതാംകൂർ ഭരണകൂടത്തിനും അധികാരമുണ്ടായിരുന്നു പിന്നീട് നടത്തിപ്പിലെ ബുദ്ധിമുട്ടുകൾ കാരണം ക്ഷേത്രം കൊച്ചിൻ ഭരണകൂടത്തിന് കീഴിൽ ആവുകയായിരുന്നു ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് ചതുരത്തിൽ നിർമ്മിച്ച ക്ഷേത്രം കേരളത്തിൽ ചതുരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പ്രധാനിയാണ് അന്നമന നട ക്ഷേത്രം ചെമ്പിൽ പൊതിഞ്ഞിരിക്കുന്ന മുഖമണ്ഡപവും ശ്രീകോവിലുമാണ് ഇതിനുള്ളത് ഗണപതി പാർവതി മഹാവിഷ്ണു ശാസ്താവ് ഗോശാലകൃഷ്ണൻ മഹാകാളി നാഗരാജൻ സിംഹത്തിലേറിയ ദുർഗ നരസിംഹം തുടങ്ങിയവയാണ് ഇവിടുത്തെ മറ്റു പ്രതിഷ്ഠകൾ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ശിവനും പാർവതിയും ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ പ്രതിഷ്ഠകളുടെ പ്രതിഷ്ഠാ സ്ഥാനമാണ് മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന രീതിയിലാണ് ഇവിടെ ശിവനെയും പാർവതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആഘോഷങ്ങൾ പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രമായതിനാൽ തന്നെ ശിവനുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങളും ഇവിടെ വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കാറുണ്ട് ശിവരാത്രി അഷ്ടമിരോഹിണി ആർദ്ര ദർശനം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ടവ ഇതുകൂടാതെ കുംഭമാസത്തിൽ നടക്കുന്ന ക്ഷേത്രോത്സവം ഏറെ പ്രശസ്തമാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലും അന്നമന നട ക്ഷേത്രത്തിനും ഒരേ ദിവസമാണ് ക്ഷേത്രോത്സവം നടക്കുക കുംഭത്തിലെ ചതയം നാളിൽ തുടങ്ങി തിരുവാതിര നാളിൽ ആറാട്ടോടെ അവസാനിക്കുന്ന വിധത്തിലാണ് ഉത്സവം ഉള്ളത് പത്തു ദിവസമാണ് ഉത്സവം നീണ്ടു നിൽക്കുന്നത് ഇനി എത്തിച്ചേരുവാനായിട്ട് തൃശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് സമീപം ചാലക്കുടി പുഴയോട് ചേർന്നാണ് അന്നമന നട ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്ററും മാളയിൽ നിന്ന് എട്ട് കിലോമീറ്ററും ആലുവയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്ററും ഇവിടേക്ക് ദൂരമുണ്ട് ട്രെയിനിൽ നിന്ന് വരുമ്പോൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ളത് പന്ത്രണ്ട് കിലോമീറ്ററാണ് അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ദൂരം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുപ്പത്തി എട്ട് കിലോമീറ്ററും ചാലക്കുടിയിൽ നിന്നും പതിനാറ് കിലോമീറ്ററും ദൂരമുണ്ട് വെബ്ഡെസ്ക് തത്തുമസ്